ഈ ഒരു പ്രത്യേകത എന്താ ഇത് വെച്ചാ ഡ്രസ്സുകളൊന്നും കാണില്ല സിനിമയിൽ നാം ഈ കണ്ട രംഗം നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാകുന്ന കഥയാണ് ഇനി പറയുന്നത് സിനിമയിൽ മോഹൻലാൽ നായിക പറഞ്ഞത് വിശ്വസിക്കുക മാത്രമേ ചെയ്തുള്ളൂവെങ്കിൽ ഇവിടെ ഒരു പടി കൂടി കടന്ന് ചതിക്കുഴിയിൽപ്പെട്ടവരുടെ കഥയാണ് പറയാനുള്ളത് നഗ്നത കാണാവുന്ന കണ്ണട വില്പനയ്ക്കെന്ന പേരിലാണ് തട്ടിപ്പ് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് മലയാളികൾ ഉൾപ്പെടുന്ന നാലംഗ സംഘം നടത്തിയത് ദുബൈദ് ജിത്തു ഇർഷാദ് സൂര്യ എന്നിവരെ പോലീസ് പിടികൂടി കോയമ്പേടുള്ള ലോഡ്ജിൽ നിന്നാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് നാലംഗ സംഘം തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി ആറ് ലക്ഷം രൂപ കവർന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ചെന്നൈ സ്വദേശിയായ യുവാവ് കോയമ്പേട് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു തുടർന്ന് പ്രതികൾ താമസിക്കുന്ന കോയമ്പേട് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ പോലീസ് പരിശോധന നടത്തി ഇവരിൽ നിന്ന് തോക്കുകൾ കൈവിലങ്ങ് നാണയങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു നഗ്നത കാണാൻ സാധിക്കുന്ന എക്സ്റേ കണ്ണടകൾ വിൽപ്പനയ്ക്കുണ്ടെന്ന തരത്തിൽ പ്രതികൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം നൽകിയിരുന്നു ഒരു കോടി രൂപ വില വരുന്ന കണ്ണട ആറ് ലക്ഷം രൂപയ്ക്ക് നൽകാമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം താല്പര്യമുള്ളവരെ തങ്ങൾ താമസിക്കുന്ന ലോഡ്ജിലേക്കിവർ വിളിച്ചു വരുത്തും പരീക്ഷിക്കാനായി ഒരു കണ്ണട നൽകുകയും ചെയ്യും കണ്ണട വച്ചാലും പ്രതീക്ഷിക്കുന്ന തരത്തിൽ മാറ്റം കാണാതെ വരുമ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ സംഘം കണ്ണട തിരികെ വാങ്ങും തുടർന്ന് നിലത്തിട്ട് പൊട്ടിക്കും കണ്ണടയുടെ തുകയായി ഒരു കോടി രൂപ ആവശ്യപ്പെടും നൽകിയില്ലെങ്കിൽ പോലീസിൽ പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും ഇവരുടെ സംഘത്തിൽപ്പെട്ട രണ്ടുപേർ പോലീസ് വേഷത്തിൽ തോക്കുമായി പുറത്തു നിൽക്കും ഇവർ വിളിക്കുന്ന പക്ഷം വ്യാജ പോലീസ് വേഷധാരികൾ അകത്തു വന്ന് ഭീഷണിപ്പെടുത്തും നഗ്നത കാണാൻ കണ്ണട വാങ്ങാൻ എത്തിയവർ എന്ന് പറഞ്ഞ് തട്ടിപ്പിനിരയായവരെ ഇവർ പരിഹസിക്കും പലരും പണം നൽകി രക്ഷപ്പെടുകയാണ് പതിവ് മാനഹാനി ഭയെന്ന ആരും പരാതിപ്പെടില്ല എന്ന ധൈര്യത്തിലാണ് സംഘം തട്ടിപ്പ് തുടർന്നത് ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സംഘം പിടിയിലാകുന്നത് തട്ടിപ്പ് നടത്താനും തട്ടിപ്പിൽ വീഴാനും പ്രത്യേക വൈദഗ്ധ്യമുള്ള മലയാളികൾക്ക് അത് പാഠമാകില്ല എത്ര അനുഭവം പാഠം പഠിക്കില്ലെന്ന് പഠിപ്പിക്കുകയാണ് ഈ സംഭവം